നമസ്കാരം. എമിനിലെ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ പുരോഗമിക്കവേ എമിനിലെ ഉദ്യോഗസ്ഥർ ജയിലിലെത്തി നിമിഷപ്രിയയെ കണ്ടതായി റിപ്പോർട്ടുകൾ. കൊല്ലപ്പെട്ട യമൻ സ്വദേശി തലാലിന്റെ കുടുംബത്തിന് ദയാധനം നൽകാൻ തയ്യാറാണെന്ന് നിമിഷപ്രിയയുടെ കുടുംബം അറിയിച്ചിരുന്നു. ഇതു സംബന്ധിച്ച ചർച്ചകൾ തലാലിന്റെ കുടുംബവുമായി നടത്തിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം ദയാധനമായി ആവശ്യപ്പെട്ടത് 50 മില്യൺ റിയാൽ ആണെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് സൂചിപ്പിക്കുന്നത്. നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സുപ്രീംകോടതി റിട്ടയേർഡ് ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ നേതൃത്വത്തിൽ ഏകോപിപ്പിക്കാനുള്ള നടപടികൾ ആണ് നിലവിൽ പുരോഗമിക്കുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുക എന്ന ലക്ഷ്യവുമായി സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലും രംഗത്തുണ്ട്. ഇതിനായി നിമിഷപ്രിയയുടെ അമ്മയും 8 വയസ്സുകാരിയായ മകളും എമിനിലേക്ക് പോകാൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും അനുമതി തേടിയിരിക്കുകയാണ്. മോചനത്തിനായി എമിനിലെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയ ശേഷം ചർച്ച നടത്താമെന്ന അഭിപ്രായത്തിലാണ് കേന്ദ്ര സർക്കാർ. കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിന്റെ കുടുംബത്തെ കണ്ട് മാപ്പ് ചോദിക്കാനാണ് നിമിഷപ്രിയയുടെ കുടുംബത്തിന്റെ തീരുമാനം. തലാലിന്റെ കുടുംബം ക്ഷമിക്കുമെന്നാണ് നിമിഷപ്രിയയുടെ കുടുംബത്തിന്റെ പ്രതീക്ഷിച്ച. അതേസമയം മനഃപൂർവ്വമല്ലാതെ സംഭവിച്ചത് പാളിച്ചയാണെന്നും തലാലിന്റെ കുടുംബവും യമൻ ജനതയും ക്ഷമിക്കുമെന്നുമാണ് പ്രതീക്ഷയെന്നും നിമിഷ അമ്മയ്ക്കയച്ച കത്തിൽ പറഞ്ഞിരുന്നു. വധശിക്ഷ ഒഴിവാക്കി ജീവിക്കാൻ കഴിയുമോ എന്ന ആശങ്കകളും നിമിഷ കത്തിൽ പങ്കുവച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് അമ്മയും മകളും ഉൾപ്പെടുന്ന സംഘത്തെ യമനിലെത്തിച്ച് മോചനം സാധ്യമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. യമനിലേക്ക് യാത്രാനുമതി ലഭിച്ചാൽ നിമിഷപ്രിയയെ ജയിലിലെത്തി അമ്മയ്ക്കും മകൾക്കും കാണാൻ അവസരം ഒരുക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. യമൻ തലസ്ഥാനമായ സാനായിലെ ജയിലിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി നിമിഷ. ജോലി ആവശ്യാർത്ഥം യമനിലെത്തിയ തലാൽ അബ്ദു മഹദിയെ വിവാഹം ചെയ്തിരുന്നു. നിമിഷ ചതിക്കപ്പെടുകയായിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത്. 2017 ജൂലൈ 25 യമൻ പൗരനായ തലാൽ കൊല്ലപ്പെട്ടത്. തലാൽ അബ്ദുമഹദിയെ നിമിഷപ്രിയയും കൂട്ടുകാരിയും ചേർന്ന് കൊലപ്പെടുത്തുകയും മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചു എന്നുമാണ് കേസ്. തലാലിന് 50 ഡോസ് മരുന്ന് കുത്തിവെച്ചത് മരണത്തിന് ഇടയാക്കുകയായിരുന്നു. യമൻ സ്വദേശിയായ സഹപ്രവർത്തകയുടെയും മറ്റൊരു യുവാവിൻ്റെയും നിർദ്ദേശപ്രകാരമായിരുന്നു മരുന്ന് കുത്തിവെച്ചത്. കീഴ്ക്കോടതിയാണ് നിമിഷയ്ക്ക് വധശിക്ഷ വിധിച്ചത്. വിധിക്കെതിരെ സമർപ്പിച്ച അപ്പീലുകൾ മേൽക്കോടതികൾ തള്ളിയ സാഹചര്യത്തിൽ ഏതുസമയവും വധശിക്ഷ നടപ്പിലാക്കിയേക്കാം. അവസാന ശ്രമം എന്ന നിലയിലാണ് കുടുംബത്തിൻ്റെ ഈ ഇടപെടൽ. തലാലിൻ്റെ കുടുംബം നിമിഷയ്ക്ക് മാപ്പ് നൽകിയാൽ മാത്രമാണ് ശിക്ഷ നടപ്പാക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുക. നിമിഷയെ സഹായിച്ച കുറ്റത്തിന് സഹപ്രവർത്തകയായ നേഴ്സ് ഹനാനിന് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.